നമ്മുടെ മാധ്യമപ്രവർത്തകർക്ക് ഇന്ന് ചാമ്പ് കിട്ടിയ പ്രസിഡന്റെ വക്കീലന്മാർ ഇന്ന് രാവിലെ ഫോമായി നിൽക്കുന്നത് വാർത്തയിൽ കണ്ടല്ലോ. അവരെ തമ്മിലുള്ള പ്രശ്നം പറഞ്ഞു തീർത്തില്ലേ ആശാനെ? രണ്ടു കൂട്ടരെയും വിളിച്ചു വരുത്തിയല്ലേ മജിസ്ട്രേറ്റർമാർ ഒത്തുതീർപ്പാക്കിയത്? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്നാത്തിനാ വക്കീലന്മാർ ഇന്ന് കൊല്ലത്ത് മാധ്യമപ്രവർത്തകരെ തടഞ്ഞത്? ആട് ആന്റണിയുടെ വിധി റിപ്പോർട്ട് ചെയ്യാൻ അവരിവരെ സമ്മതിച്ചില്ലല്ലോ. അതവർ തടഞ്ഞതുകൊണ്ടാണോ? മാധ്യമങ്ങൾക്ക് കോടതിയിൽ ഭാഗിക നിയന്ത്രണം ഏർപ്പെടുത്തിയതുകൊണ്ടല്ലേ? ആ നിയന്ത്രണം ഹൈക്കോടതിയിലല്ലയോ? ഇന്നിപ്പോ അവരെ തടഞ്ഞത് കൊല്ലം ജില്ലാ കോടതിയിലല്ലയോ? ആ നിയന്ത്രണം താൽക്കാലികമായിട്ടാണെങ്കിൽ കൂടി ജില്ലാ കോടതികൾക്കും ബാധകമാക്കിയ ആശാനെ. ആ നിയന്ത്രണത്തിലൊന്നുമല്ല ഇന്ന് വക്കീലന്മാര് നിന്നത്. അവര് സംഘടിച്ചു തന്നെ അപ്പൊ നിന്നേ. ഇല്ലെങ്കിൽ പിന്നെ 10-500 വക്കീലന്മാർ പട പോലെ നിക്കണ. അവർക്ക് കൊട പിടിക്കാനി പിണറായി പോലീസു. പിന്നെ എന്തിന്താ മാണ്ട്? വെറുതെ ഞങ്ങളെ പോലീസിനെ കുറ്റം പറയാൻ സഖാവേ. കോടതി വളപ്പിനകത്ത് മാധ്യമങ്ങൾ പ്രവേശിച്ചാൽ തടയുമെന്ന് വക്കീലന്മാർ ജഡ്ജിയോട് പറഞ്ഞപ്പോഴാ പോലീസിനെ വിന്യസിച്ചത്. അല്ലാതെ പോലീസ് അതിൽ കക്ഷിയല്ല. ഇങ്ങനെ പോയാൽ ഇതെവിടെ ചെന്ന് നിൽക്കും? പ്രശ്നപരിഹാരത്തിന് സ്ഥിരം സമിതിയെ വെച്ചിട്ടും പരിഹാരം ഉണ്ടായില്ലെന്ന് വന്നാൽ? സമിതി പറയുന്നത് അനുസരിക്കാനുള്ള ഔചിത്യം കൂടി ഉണ്ടെങ്കിലല്ലയോ പ്രശ്നപരിഹാരമാകൂ. വക്കീലന്മാർക്ക് അതില്ലാതെ പോയാൽ എന്നായും? നിങ്ങൾ മാധ്യമപ്രവർത്തകരുടെ വക്കാരത്തും കൊണ്ടൊന്നും വരണ്ട കിട്ടുക. കോടതിയിലും വലിയ മജിസ്ട്രേറ്റാവാനല്ലേ മാധ്യമക്കാർ നടക്കുന്നത്. ഏത് വിധിയും അവർക്കാദ്യം പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞ വക്കീലന്മാർ വിടോ എന്ന് പറഞ്ഞ പ്രശ്നപരിഹാരം സാധ്യമാകണ്ടേ? ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഈ രണ്ട് വിഭാഗങ്ങളുടെയും തുറന്ന മനസ്സും സമീപനവും അത്യന്താപേക്ഷിതമല്ലേ? നമുക്കും അതാ മനസ്സിലാകാത്ത. ജനാധിപത്യത്തെ താങ്ങി നിർത്തേണ്ട 4 തൂണിൽ 2 എണ്ണം കടന്ന് അടിച്ചാൽ ശ്രീകോവിൽ നിലമ്പൊത്തില്ലയോ? കടന്ന് തല്ലിയാൽ നിലയില്ല.